നമസ്കാരം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസം അഞ്ചാം തീയതി യു പി പോലീസിൻ്റെ പിടിയിലായ മലയാളി മാധ്യമ പ്രവർത്തകൻ മാധ്യമ പ്രവർത്തകൻ എന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക മാധ്യമ പ്രവർത്തകനാണ് എന്ന് സിദ്ധിക്കാപ്പനും സിദ്ധിക്കാപ്പനെ അനുകൂലിക്കുന്ന ചിലരും അവകാശപ്പെടുന്നത് മാത്രമേ ഉള്ളൂ അതവിടെ നിൽക്കട്ടെ മലയാളി മാധ്യമ പ്രവർത്തകൻ എന്ന് വിളിക്കുന്ന സിദ്ധിക്കാപ്പൻ യു പി പോലീസിൻ്റെ പിടിയിലാകുന്നു നമ്മുടെ ഇടതുപക്ഷ ലിബറൽ മാധ്യമങ്ങളുടെയും സംഘടനകളുടെയും അഭിപ്രായമനുസരിച്ച് ഈ ഹത്രാസിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട പെൺകുട്ടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനായി ഹത്രാസിലേക്ക് പോയതാണ് സിദ്ദിഖാപ്പൻ അപ്പോൾ ഈ ഹത്രാസിലെ കാര്യങ്ങൾ മറ്റും ലോകമറിഞ്ഞാലോ പുറം ലോകമറിഞ്ഞാലോ എന്ന് പേടിച്ച് അന്നത്തെ മുഖ്യമന്ത്രി ഇന്നത്തെ മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ് ഇദ്ദേഹത്തെ പിടിച്ചു ജയിലിലിട്ടു എന്നാണ് പറയുന്നത് വളരെ അന്യായമായിട്ടാണ് ഈ സംഘി സർക്കാർ സിദ്ധിക്കാപ്പനോട് പെരുമാറിയത് എന്നും പറയുന്നു പക്ഷേ ഇതും കൂട്ടി മൂന്നാമത്തെയോ നാലാമത്തെയോ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി ഇന്നും സിദ്ധിക്കാപ്പൻ്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു ചെയ്തത് ഭീകര പ്രവർത്തനം തന്നെയാണ് ഈ ഹത്രാസ് സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെ ചെന്ന് അവിടെ ആ പെൺകുട്ടിക്കെ പേരിൽ കുറെ കോടികൾ സമാഹരിച്ച് ഉത്തർപ്രദേശിൽ ചില വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകി എന്നതാണ് ഇപ്പോൾ യു എ പി എയും രാജ്യദ്രോഹ കുറ്റം അടക്കം ചെയ്ത് ജയിലിലടയ്ക്കപ്പെട്ട സിദ്ദിഖാപ്പൻ്റെ കുറ്റം എന്ന് പറയുന്നത് എന്നാൽ നമ്മളിവിടെ കേൾക്കുന്നതും മറ്റും ഇയാളെ വെളുപ്പിച്ച് പൂശുന്ന വാക്കുകളാണ് പാവപ്പെട്ട സിദ്ധിക്കാപ്പനെ ഇതാ മാധ്യമ പ്രവർത്തകനെ ഇതാ പിടിച്ചകത്തിട്ടിരിക്കുന്നു എന്നതാണ് ശരിയാണ് എന്ന് തന്നെ വയ്ക്കുക നിങ്ങളുടെ വാദത്തിന് വേണ്ടി യു പി സർക്കാർ അത് ചെയ്തു എന്ന് തന്നെ വയ്ക്കുക പക്ഷേ കോടതികളിൽ ഇതെന്താണ് സംഭവിക്കുന്നത് ഒന്നും രണ്ടും തവണയല്ലല്ലോ നിരവധി തവണയായി ഇത് ഹൈക്കോടതി അന്തിമമായി കഴിഞ്ഞ തവണ ജാമ്യം നിഷേധിച്ചതാണ് അതിലെ റിവ്യൂ പെറ്റീഷനാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ലഖ്നൌ ബെഞ്ച് തള്ളിക്കളഞ്ഞിരിക്കുന്നത് അതായത് ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയ്ക്ക് വേണ്ടി വിദേശങ്ങളിൽ നിന്നടക്കം കോടികൾ സമാഹരിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിഘടനവാദ പ്രവർത്തനങ്ങൾ നടത്തുക പല സമുദായങ്ങളെ തമ്മിൽ തമ്മിലടിപ്പിച്ചുകൊണ്ട് ദില്ലി കലാപത്തിൻ്റെയൊക്കെ മോഡലിൽ ലഹളയുണ്ടാക്കുക ഇതൊക്കെയാണ് ഈ സിദ്ധിക്കാപ്പൻ്റെയും സംഘത്തിൻ്റെയും ലക്ഷ്യം കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടുകളിലും ഓഫീസുകളിലുമെല്ലാം ഇ ഡി റെയ്ഡ് നടത്തിയത് നമ്മൾ കേട്ടതാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുന്നേ ആ റെയ്ഡിനൊക്കെ ആധാരം സിദ്ധിക്കാപ്പനിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് കേരളത്തിലേതടക്കം പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വിദേശ ബിസിനസ്സുകളും വിദേശത്തു നിന്ന് സമാഹരിക്കുന്ന സംഭാവന അടക്കമുള്ള തുക ആ ഈ നാട്ടിൽ നിന്ന് കടത്തിക്കൊണ്ടുപോകുന്ന കള്ളപ്പണം ആ കള്ളപ്പണം വെളുപ്പിക്കൽ ഇതെല്ലാമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ വിവരങ്ങളാണ് ഈ സിദ്ധിക്കാപ്പനിൽ നിന്ന് ഇ ഡി അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചത് ഇതെല്ലാം രേഖകളായി തെളിവുകളായി കോടതിയുടെ മുന്നിലുണ്ട് ഈ തെളിവുകളെല്ലാം പരിശോധിക്കുകയാണെങ്കിൽ ഈ തെളിവുകൾ പരിഗണിക്കുകയാണെങ്കിൽ ആ രാജ്യത്തെ നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു രാജ്യത്തെയും കോടതികൾക്ക് ഈ സിദ്ധിക്കാപ്പിനെ തുറന്നുവിടാനാവില്ല നമുക്കറിയാം എത്രമാത്രം കുറ്റവാളികളാണ് ഓരോ അടവുകൾ പയറ്റി ഓരോ ഒഴിവുകഴിവുകൾ പറഞ്ഞ് ജാമ്യം നേടുന്നത് പക്ഷേ കോടതികൾ ഒരു കാരണവശാലും ജാമ്യം നൽകാതെ മദനിയെ പോലുള്ളവരെ ജയിലിലടച്ചിരിക്കുന്നത് കാരണമെന്താണ് എന്ന് ചോദിച്ചാൽ ഇവരുടെ വിദേശ സംഘടനകളുമായുള്ള ബന്ധവും ഈ പത്രപ്രവർത്തകൻ ചമഞ്ഞുകൊണ്ടുള്ള വിഘടനവാദ പ്രവർത്തനങ്ങളുമാണ് ഏത് പത്രത്തിലാണ് സിദ്ദിഖാപ്പൻ ജോലി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരമില്ല ഇയാളുടെ പത്രപ്രവർത്തനത്തെപ്പറ്റി പറ്റി യു പി പോലീസ് വളരെ ഭംഗിയായി പഠിച്ചിട്ടുണ്ട് കോടതിക്ക് മുന്നിൽ യു പി പോലീസിൻ്റെ ഒരു പ്രത്യേക ഡോക്യുമെന്റ് തന്നെ കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ചാർജ് ഷീറ്റിനോടൊപ്പം ഇദ്ദേഹം എഴുതുന്ന പത്രപ്രവർത്തനം എന്ന് പറഞ്ഞ് തയ്യാറാക്കുന്ന റിപ്പോർട്ടുകളെല്ലാം ഒരു പ്രത്യേക മതവിഭാഗവുമായി ബന്ധപ്പെട്ട അവരെ അവർ ഇരവാദം ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന റിപ്പോർട്ടുകളാണ് സി എ എക്കെതിരെ എന്നുള്ള സമരത്തെക്കുറിച്ച് ഡൽഹി കലാപത്തെക്കുറിച്ച് രാമജന്മഭൂമിയിലെ രാമക്ഷേത്രത്തെക്കുറിച്ച് അങ്ങനെ നിരവധി നിരവധി മുസ്ലിങ്ങൾ ഈ രാജ്യത്ത് ഇരയാകപ്പെടുകയാണ് എന്ന ധാരണയിൽ വലിയ വർഗീയ വിഷം കുത്തിവെച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകളും വാർത്തകളും ലേഖനങ്ങളുമാണ് സിദ്ദിക്കാപ്പൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ഈ ലേഖനങ്ങളുടെ പേരിലാണ് മാധ്യമ പ്രവർത്തകൻ എന്ന പട്ടം സിദ്ധിക്കാപ്പന് ചാർത്തിക്കൊടുക്കുന്നത് അതെന്തുമാകട്ടെ പക്ഷേ രാജ്യത്തിൻ്റെ നിയമമനുസരിച്ചുള്ള കുറ്റകൃത്യം കാപ്പൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ അയാൾ ഉള്ളറയിൽ തന്നെ ആയിരിക്കും മദനി അതിനൊരു ഉദാഹരണം മാത്രം ഇവിടത്തെ പത്രപ്രവർത്തകരും ഇവിടത്തെ ഇടതുപക്ഷ സംഘടനകളും കാര്യമറിയാതെ വെറുതെ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ഗോവാഗ വിളിച്ചിട്ട് കാര്യമില്ല കോടതി പരിഗണിക്കുന്നത് നിയമവും തെളിവുകളും മാത്രമാണ് വെബ്ഡെസ്ക് that menos.